നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വിയ വിത്ത് യു ആരംഭിക്കുകയായി ഇന്ന് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രവാസികൾ ഇന്നലെ ഇന്ന് നാളെ പ്രതിസന്ധികളും പരിഹാരങ്ങളും ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ പ്രിയപ്പെട്ട രണ്ട് എംപിമാരാണ് ശ്രീ അൽഫോൻസ് കണ്ണതാനം രാജ്യസഭാ അംഗം അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ അംഗം ശ്രീ എം ആരിഫ് എ എം ആരിഫ് എം പി രണ്ടുപേർക്കും സ്വാഗതം സർ ഞങ്ങൾ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ പ്രവാസി ഭൂമികയിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് യു എയിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് പ്രവാസ ലോകം മുഴുവൻ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുഹൂർത്ത സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട് പ്രവാസത്ത് മലയാളികളും ഇന്ത്യക്കാരും അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളും ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ ഇന്ത്യ ഗവൺമെൻറ്റിനെയും കേരള ഗവൺമെൻറ്റിനെയുമാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടവർക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റുകൾ ആവശ്യമുണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ പുനരധിവാസം ആവശ്യമുണ്ട് അവിടെ അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്നവർക്ക് മറ്റ് ചില കാര്യങ്ങളൊക്കെ തന്നെ സഹായങ്ങൾ ആവശ്യമുണ്ട് ഞാൻ ആദ്യം ശ്രീ അൽഫോൻസ് കണ്ണന്താനത്തിലേക്ക് വരികയാണ് നമ്മുടെ വിഷയം തന്നെ പ്രവാസികൾ ഇന്നലെ ഇന്ന് നാളെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നുള്ളതാണ് അങ്ങ് കുറേ കാലം കേരളത്തിലെ എം എൽ എ ആയിരുന്നു കഴിഞ്ഞ ടേമിൽ കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു ഇപ്പോൾ അങ്ങ് രാജ്യസഭാ അംഗമാണ് അങ്ങ് സൂക്ഷ്മമായി കാര്യങ്ങൾ വിശകലനം ചെയ്തു നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഗൾഫിലെ മലയാളികളോട് അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള പ്രവാസികളോട് കുറച്ചുകൂടെ ഒരു കരുതലൊക്കെ ഈ ഗവൺമെൻറ്റുകൾക്ക് വേണമായിരുന്നുവെന്ന് തോന്നിയിട്ടുണ്ടോ സി നമ്മുടെ കഴിഞ്ഞ 10-40 വർഷത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ കേരളത്തിനെ തീറ്റിപ്പോറ്റിയത് ഗൾഫുകാരാണ് ഒരു സംശയമില്ല കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് ഇന്ത്യയിൽ കിട്ടിയ ഫോറിൻ റെമിറ്റൻസിൻ്റെ 19% കേരളത്തിൻ്റെ മലയാളികളാണ് ഇന്ത്യയിലേക്ക് അയച്ചിരുന്നത് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്ന റബ്ബറ് അതിനൊരു വിലയില്ലായിരുന്നു തേങ്ങയ്ക്ക് വിലയില്ല പിന്നെ നമ്മുടെ സ്പൈസ് കുരുമുളകിനും ഒന്നിനും ഒരു വിലയില്ലായിരുന്നു ആ സമയത്തും എല്ലാം നമ്മൾ പിടിച്ചു നിന്നത് ഗൾഫിൽ നിന്ന് അയച്ച മലയാളികൾ അയക്കുന്ന പൈസ കൊണ്ടാണ് കേരളം നമ്മൾ കഴിഞ്ഞുകൂടിയത് ഇപ്പോൾ ഇതൊക്കെ ഇല്ലാതാകുമോ അങ്ങനെ വലിയൊരു ഭീഷണിയിലേക്കാണ് ഒന്നാമത് കോവിഡ് രണ്ടാമത് എണ്ണവില ഇത്രയും കുറയുമ്പോൾ ഇനി അവരുടെ അവസരങ്ങൾ കുറയുകയാണ് ഇവരൊക്കെ നാട്ടിലെത്തിയാൽ ഇവർ എന്തു ചെയ്യും ഇങ്ങനെ പല പല ഇതോ പ്രശ്നങ്ങളാണ് നമ്മൾ മുമ്പിൽ കാണുന്നത് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവാസികളോട് കുറച്ചുകൂടെയൊക്കെ ഒരു കരുതൽ കഴിഞ്ഞ 40-50 വർഷമായി ഈ പ്രവാസത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ നോക്കിയാൽ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഗവൺമെൻറ്റുകൾ വേണ്ട രീതിയിൽ പ്രവാസി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം അല്ല പ്രവാസികൾ അവരോടൊരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും നമ്മൾ ഗവൺമെൻറ് ചെയ്തോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കാരണം അവരുടെ പൈസ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും അവരെല്ലാം പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴല്ല ഇടപെട്ടിട്ടുണ്ട് അതില്ലാന്ന് പറയൂല്ല പിന്നെ ഇവരുടെ കേരളത്തിലാണെങ്കിൽ തന്നെ ഭരിച്ച സർക്കാരുകളൊക്കെ ഇവർക്ക് ഒരു അനുകൂലമായിട്ട് നടപടികളാണ് എടുത്തിരിക്കുന്നത് പക്ഷേ എന്തെങ്കിലും പ്രത്യേകം പ്രവാസികൾക്ക് വേണ്ടി ചെയ്തോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്കൊന്ന് പ്രത്യേകിച്ച് പറയാനും പറ്റൂലായിരുന്നു കാരണം ഇവർക്കൊക്കെ വരുമാനം അവിടെയുണ്ട് അവർ കേരളത്തിലേക്ക് പൈസ അയക്കുന്നു അവർ കുടുംബങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നൊക്കെ ഒരു ചിന്തയിലായിരുന്നു നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമോ എന്നൊരു ഒരു ചർച്ച പോലും അങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് ശ്രീ എ എം ആരിഫ് എം പി അങ്ങയോട് ഞാൻ ഈ ചോദ്യം ആവർത്തിച്ചാൽ അങ്ങയുടെ ശ്രദ്ധയിൽ അങ്ങ് കുറേ കാലം എം എൽ എ ആയിരുന്നു ഇപ്പം അങ്ങ് പാർലമെൻറ്റ് അംഗമാണ് കുറേ കാലമായി പ്രവാസ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുമാണ് പക്ഷേ അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റുകളോ കേന്ദ്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകളോ പ്രവാസികാര്യ വകുപ്പുകളൊക്കെ തന്നെ കേന്ദ്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ അതില്ല ആരെങ്കിലുമൊക്കെ പ്രവാസികൾക്ക് ഒരു ദീർഘദൃഷ്ടിയോടുകൂടെ ഒരു വിഷനോടുകൂടെ എന്തെങ്കിലും പദ്ധതികൾ ഈവൻ പുനരധിവാസത്തിന് വേണ്ട പദ്ധതികൾ എന്തെങ്കിലും അത് എവിടെയെങ്കിലും ചർച്ച പോലുമായിട്ടുണ്ട് എന്നങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ
യഥാർത്ഥത്തിൽ ആപേക്ഷികം. കാരണം എന്താന്ന് വെച്ചാൽ പ്രവാസി ലോകത്തിൽ നിന്ന് ഉള്ള നേരത്തെ ശ്രീ മാത്തുക്കുട്ടി ചർച്ചയിൽ പറഞ്ഞതുപോലെ പ്രവാസികൾ പിന്നെ അൽഫോൺസ് അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ പ്രവാസികൾ ഇങ്ങോട്ട് ഒരിക്കലും അങ്ങോട്ട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിരുന്ന ഇതില്ല. നമ്മൾ ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങാൻ ഭരണകർത്താക്കൾ പ്രവാസി ലോകത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും പ്രവാസികളെ ആശ്രയിക്കാനാണ് ഭരണകർത്താക്കൾ അങ്ങോട്ട് വരുന്നത്. ഏത് കാലഘട്ടത്തിലും ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങാനും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവാസികളെ സഹായം ചോദിച്ച് അങ്ങോട്ട് വരുന്ന സാഹചര്യങ്ങളാണ് പൊതുവിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഗൾഫ് മേഖലയിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇറാൻ ഇറാഖ് യുദ്ധകാലത്തായിരുന്നു. ആ സമയത്തായിരുന്നു ഒരു 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 പ്രതിസന്ധി നേരിട്ടെന്ന് വേണേ പറയാം. ഇറാഖ് കുവൈറ്റ് വാർ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പോലത്തെ ഒരു പ്രശ്നത്തെ ഒരിക്കലും ആരും മുൻകൂട്ടി കണ്ടിരുന്നില്ല. ഇവിടെ ഇപ്പോ നമുക്ക് പ്രവാസികാര്യ വകുപ്പ് അവിടെയും ഉണ്ട്, കേന്ദ്രത്തിലും ഉണ്ട്, സംസ്ഥാനത്തും ഉണ്ട്. കേന്ദ്രത്തിൽ അങ്ങനെ ഒരു ശ്രീ ആരിഫ് കേന്ദ്രത്തിൽ അങ്ങനെ ഒരു വകുപ്പില്ല. പ്രവാസികാര്യ വകുപ്പ് ഇപ്പൊ ഇല്ല, വിദേശകാര്യ വകുപ്പേ ഉള്ളൂ. ഉണ്ടായിരുന്നു, അത് അത് നിർത്തിവെച്ചു. അല്ല, ഞാൻ ഓർപ്പിച്ചു വിദേശകാര്യ വകുപ്പും പ്രവാസി കാര്യങ്ങളെ സംബന്ധിച്ച് അവരെ ആണ്ടിലൊരിക്കൽ ഒരു പ്രവാസി പിന്നെ കൂട്ടായ്മയും എല്ലാം ചേർന്ന് അങ്ങ് പോകുന്ന രീതിയായിരുന്നു പൊതുവിൽ എല്ലായിടത്തും ഉള്ളത്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കാലഘട്ടത്തിൽ ഈ പ്രവാസികൾക്ക് അവരുടെ നാട്ടിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവർക്കുണ്ടാകുന്ന കേസുകൾ അതുപോലെ തന്നെ അവരുടെ വിസ പ്രശ്നങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം നോക്കാനും അവർക്ക് ആവശ്യമായ വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ട് തന്നെ ഒരു സന്ദർഭത്തിൽ രൂപീകരിച്ചു. പിന്നെ നിങ്ങൾക്കറിയാം പിന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറയുന്ന ഐ സി ഡബ്ല്യൂ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഫണ്ട് തന്നെ രൂപീകരിച്ചു. അതൊന്നും ചെലവഴിച്ചിട്ടില്ല എന്നുള്ള വേറെ പ്രശ്നം. ഞാൻ പറഞ്ഞ അങ്ങനെ ഫണ്ട് രൂപീകരിച്ച് അവരെ അവിടെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നതിനപ്പുറമായി തിരിച്ച് പ്രവാസികൾ അവിടെ നിന്ന് മടങ്ങുന്നതിനെ കുറിച്ചുള്ള നമുക്ക് വലിയ അത്തരത്തിൽ വരേണ്ടി വരും എന്നുള്ളത് കണ്ടിരുന്നില്ല. എന്നിരുന്നാൽ പോലും കേരളത്തിലെ പ്രവാസികാര്യം പിന്നെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു മന്ത്രാലയമില്ലെങ്കിലും പ്രവാസികാര്യങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും അതുപോലെ നോർക്ക പോലുള്ള വകുപ്പുകൾ കൈകാര്യം മുഖ്യമന്ത്രിയുടെയും പ്രവാസികാര്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമുക്ക് പ്രവാസികൾക്ക് വന്നാൽ അവർക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുക, അതുപോലെ അവരുടെ ക്ഷേമനിധികൾ ചേർക്കുക, അവരെ അവർക്കാവശ്യമായിട്ട് അത്യാവശ്യം ഏതെങ്കിലും തരത്തിൽ ഒരു പ്രവാസി മടങ്ങി വന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സംവിധാനം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന തുടങ്ങാൻ പറ്റുന്ന ഒരു പരിമിതമായ ലെവലിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുള്ളതാണ്. അതെ, അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങ് പറഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ഞാനൊന്ന് പറഞ്ഞു. ഇന്ന് വരെ നമ്മൾ അതിനപ്പുറമായ ഒരു വലിയ ക്യാൻവാസിലേക്ക് പ്രവാസികൾ അവര് മടങ്ങി. പിന്നെ എപ്പോഴാണ് നമ്മൾ പ്രവാസികളെ കുറിച്ച് കൂടുതൽ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങി? ഗൾഫ് മേഖലയിൽ നിതാഖാത്ത് വരാൻ തുടങ്ങി. അതെ, അവരുടെ സ്വകാര്യ അവരുടെ സ്വദേശീയവൽക്കരണം എന്ന പ്രശ്നം നമ്മൾ ഈ സമീപകാലത്ത് അഭിമുഖീകരിച്ച പ്രശ്നമാണ്. അപ്പോഴും നമ്മുടെ ഭരണാധികാരികൾ അവിടുത്തെ ഭരണകർത്താക്കളുമായി ചർച്ച ചെയ്ത് നമ്മുടെ അവരുടെ സ്വദേശീയവൽക്കരണത്തിന് കാലാവധി നീട്ടിക്കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ നമ്മളെ സംരക്ഷിക്കാൻ പറ്റുമോ എന്ന നിലയിലുള്ള ഇടപെടലുകളിലൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ചുരുങ്ങി. അപ്പം ശ്രീ മാത്തുക്കുട്ടിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മളിപ്പോൾ ഗൾഫിൽ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിൽ വിദേശികൾ വിദേശ പ്രവാസികളായിട്ട് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരും, വരേണ്ടി വരും എന്ന് അഡ്വാൻസായി കണ്ടുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വിപുലമായ ഒരു ക്യാൻവാസിൽ കാര്യങ്ങൾ ആലോചിക്കാനും അതിനനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും ഒക്കെ കഴിയേണ്ടതായിരുന്നു എന്ന് ആണ് നിങ്ങളുടെ ലീഡിംഗ് ക്വസ്റ്റ്യൻ. അതായത് ഇങ്ങനെ വേണ്ടിയിരുന്നില്ലേ എന്ന ചോദ്യത്തിൽ നിന്ന് ഇങ്ങനെ വേണ്ടിയിരുന്നു എന്ന അഭിപ്രായമാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം ശ്രീ അൽഫോൻസ് കണ്ണന്താനം MP. നമുക്കറിയാം, തിരിച്ച് ഈ 40-50 കൊല്ലത്തിനിടയിൽ ഒരുപാട് ആൾക്കാർ തിരിച്ചു വന്നു കഴിഞ്ഞു. സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ധാരാളം ആൾക്കാർ അവിടെ തിരിച്ചു വന്നു കഴിഞ്ഞു. ഈ തിരിച്ചു വന്നവരൊക്കെ തന്നെ വളരെ സാധാരണ
കാണ പലർത്തും നിങ്ങൾ രണ്ടുപേരും ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നവരാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അവരുടെ നിത്യേന ജീവിതം അറിയുന്നവരാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ ദൃക്സാക്ഷികളായിട്ടുണ്ട് പട്ടണിയിലുള്ള ധാരാളം പ്രവാസികൾ ഇപ്പോ ശ്രീ ആരിഫ് എംപി പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു ഭാവനാപൂർണ്ണമായിട്ടുള്ള പ്ലാനുകളൊക്കെ തന്നെ ഒരു പുനരധിവാസത്തിനു വേണ്ടി നമ്മൾ മുമ്പേ ആലോചിക്കേണ്ടതായിരുന്നു പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ എന്നും പ്രവാസ ലോകത്ത് എല്ലാവരും സന്തുഷ്ടരാണ് അവിടെ ഒരു സ്വർണം വിളയുന്ന നാടാണ് അവർക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ വേണ്ട വിസയ്ക്കും മറ്റും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അങ്ങനെ ഒരു സപ്പോർട്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പക്ഷെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും 96 തുടങ്ങിയ നോർക്ക എന്നുള്ള വകുപ്പിന് മുമ്പേ ഒരു കാര്യം പോലും പ്രവാസികളെ പറ്റി ആരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് ശരിയല്ല ശ്രീ അൽഫോൺസ് കണ്ണന്താനം അല്ല ഇതിപ്പോൾ ഞാനും ആരിഫും ഒക്കെ അല്ലെ ഒരു തട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചില്ല ഇത് അപ്രതീക്ഷിതമാണ് കാരണം ഇപ്പോൾ ലോക്കലൈസേഷൻ വെച്ചിട്ട് ലോക്കൽ ആൾക്കാരെ ഒക്കെ അവർക്കൊക്കെ തൊഴിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും അത്ര വലിയ കാര്യമായിട്ടൊന്നും നമ്മുടെ പ്രവാസിയെ തിരിച്ചു കേരളത്തിലേക്ക് വന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു അവിടെ വലിയ ജോലിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു സാധാരണ ജോലിയുള്ള ഒരാൾക്കും തിരിച്ചു നാട്ടിൽ വന്നിട്ട് വീടില്ലാത്ത ആളൊരു ചെറിയ നല്ല വീട് വെക്കാനുണ്ട് അതിനുള്ള സാമ്പത്തികം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ സേവ് ചെയ്തിട്ട് പിന്നെ ബാക്കി ജീവിതത്തിൽ ഇച്ചൊരു സ്ഥലം മേടിക്കുകയും അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് അതിനൊരു അടിസ്ഥാനമുണ്ട് ഐ മീൻ ധാരാളം പാപ്പ് ഞാൻ അവിടുത്തെ ധാരാളം ലേബർ കോളനിയിൽ എല്ലാ രാജ്യത്തും പോയിട്ടുള്ള ആൾ അതുകൊണ്ട് എനിക്കറിയാം അവിടെയൊക്കെ വലിയ ജോലിയും വലിയ വരുമാനവും ഇല്ലെങ്കിൽ തന്നെയും എന്തായാലും കേരളത്തിൽ തിരിച്ചു വന്നാൽ ഒരുവിധം ജീവിക്കാനുള്ള കഴിവ് ബാക്കി ധാരാളം പാപ്പുള്ളവർ കേരളത്തിലുണ്ടല്ലോ ഒന്നുമില്ലാതെ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുവിധം ജീവിക്കാൻ പറ്റിയ ഒരു ജീവിതമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് കേന്ദ്ര സർക്കാരുകളും പല ഭരിച്ചുകൊണ്ടിരുന്ന പല കേന്ദ്ര സർക്കാരുകളും കേരള സർക്കാരും ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ മാറി കഴിഞ്ഞ 1-2 വർഷമായിട്ട് തന്നെ ഇപ്പൊ അവിടെ സ്ലോ ഡൗൺ ഈ എണ്ണയുടെ വില കുറഞ്ഞതുകൊണ്ട് അവിടെ തൊഴിലിന്റെ പ്രശ്നം ഉണ്ടായി കുറെ ആൾക്കാരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു ഇപ്പോൾ ഈ കോവിഡ് എന്ന് പറഞ്ഞാൽ ആരും പ്രതീക്ഷിച്ചതല്ല അതെ ഒരിക്കലും ആരും പ്രതീക്ഷിച്ചതല്ല അപ്പൊ എണ്ണയുടെ വിലയിടുകയും ഈ കോവിഡ് വരികയും ചെയ്യുമ്പോൾ നമ്മുടെ ഗൾഫിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ തിരിച്ചു വരേണ്ടി വരും എന്നുള്ളതാണ് സത്യം അവർക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ശരിക്കും പറഞ്ഞാൽ ഇല്ല അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു വീഴ്ചയാണോ എന്ന് ചോദിച്ചാൽ നമ്മളിത് പ്രതീക്ഷിക്കാത്ത കാര്യമായതുകൊണ്ട് അത് ഒരു സർക്കാരുകളുടെ വീഴ്ചയാണെന്ന് ഞാൻ പറയൂല കാരണം ഇത് അപ്രതീക്ഷിതമാണ് അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് തയ്യാറെടുത്തു ഇതൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കെല്ലാം വലിയ ബുദ്ധി വരും ഓ നമുക്കിങ്ങനെ ചെയ്യാമായിരുന്നല്ലോ പക്ഷെ നമുക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് ഇങ്ങനെ അവസരങ്ങളില്ല ഇപ്പൊ കോവിഡ് തന്നെ എവിടെങ്ങോട്ട് പോകുന്നു ഇത് എവിടെ അവസാനിക്കാൻ പോകുന്നു ആരൊക്കെ ജീവിച്ചിരിക്കാൻ പോകുന്നു എന്തെങ്കിലും പറയാൻ പറ്റുമോ കൃത്യം ഈ ദിവസം കഴിഞ്ഞ മാസം 29-ാം തീയതി ഈ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് കോവിഡ് പിടിച്ചു എന്ന് പറഞ്ഞുള്ള പോസിറ്റീവ് ടെസ്റ്റുമായിട്ട് ഞങ്ങൾ എൻ്റെ അമ്മയെ വോളണ്ടിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോകാറുണ്ട് ഈ ദിവസം 29-ാം തീയതി ഈ സമയത്ത് പിന്നെ അത് ഈ 5-ാം തീയതി ടെസ്റ്റ് ചെയ്തപ്പോൾ ഏതായാലും അത് നെഗറ്റീവായി പിന്നെ അമ്മ 11-ാം തീയതി മരിച്ചുപോയി മരിച്ചു കഴിഞ്ഞപ്പോഴും അത് നെഗറ്റീവ് ആയതുകൊണ്ട് ഏതായാലും അമ്മയെ കേരളത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അടക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞ വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മളെല്ലാം ദുഃഖത്തിലാണ് ഇന്ന് തന്നെ എനിക്കിവിടെ സംസാരിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇന്ന് ആ ദിവസം അമ്മ ഇവിടുന്ന് ആശുപത്രിയിലേക്ക് പോയ ദിവസമാണ് എനിക്ക് വേറെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങയുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുക താങ്ക് യു ഇതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ദുഃഖങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കിത് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ പലർക്കും പറയാൻ പലർക്കും ബുദ്ധിമുട്ടാകും നിങ്ങൾ എന്ത് ചെയ്തു പക്ഷെ ഇങ്ങനൊന്നും ആരും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് അങ്ങനെ ആരും കാര്യമായിട്ട് ചെയ്തില്ല ഈ പ്രവാസ ലോകത്തുള്ള ചാനൽ എന്നുള്ള നിലയിൽ കേരള കേന്ദ്ര ഗവൺമെന്റുകളെ കുറ്റപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല ഞങ്ങളെ സംബന്ധിച്ചോളം വസ്തുതാപരമായ വിഷയങ്ങൾ നിങ്ങളെപ്പോലുള്ള രണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും അംഗങ്ങളായിട്ടുള്ള നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എൻ ടി വിക്കും ഈവൻ ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിച്ചത് അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ കൊണ്ടുപോകാത്തത് ശ്രീ ആരിഫ് അങ്ങേക്കറിയാം നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല ശരിയാണ് പക്ഷേ പ്രതീക്ഷിക്കേണ്ട പല കാര്യങ്ങളും ഞങ്ങളിവിടെ നിന്ന് പ്രവാസ ലോകത്തു നിന്ന് സംഘടനാപരമായിട്ട് സംഘടനകളിലുള്ളവരൊക്കെ തന്നെ നിരന്തരം നമ്മുടെ പുനരധിവാസത്തെപ്പറ്റി കുറഞ്ഞ പക്ഷം എത്ര പ്രവാസികളുണ്ട് എത്ര മലയാളികൾ പുറത്തുണ്ട് എന്നുള്ള ഒരു കണക്കെങ്കിലും വേണമെന്നുള്ളത് കാലങ്ങളായി രണ്ട് ഗവൺമെൻറ്റുകളോടും
ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങിലേക്ക് വരാം, ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം, ഞാൻ ദീപുവാണ്, ദുബായിൽ നിന്ന് വിളിക്കുകയാണ്. പറഞ്ഞോട്ടെ ദീപു, നമുക്ക് രണ്ട് എം പിമാർ കൂടെയുണ്ട്, വളരെ ചുരുക്കം വാക്കുകളിൽ സംസാരിച്ചാൽ. അതെ അതെ, അതായത് ഇവര് രണ്ടുപേരും, അതായത് പിന്നെ രണ്ടുപേരും കേരളത്തിലുള്ളവരാണ്. രണ്ട് രണ്ട് തരത്തില് നമുക്ക് പറയാം. രണ്ട് പിന്നെ ശ്രീ അൽഫോൻസ് കണ്ണന്താനം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു, പിന്നീട് ബി ജെ പിയുടെ ഭാഗമായി. ശ്രീ ആരിഫ് ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും ഉത്തരം മുട്ടരുത്. എന്താണെന്നറിയോ, കാരണം നിങ്ങൾ തന്നിട്ടുള്ള, ഞങ്ങൾ അങ്ങോട്ട് പ്രവാസികൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ തന്ന കാര്യം എന്താണ്? ഒന്ന്, കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യം പറയുന്നു, വിദ്യാഭ്യാസം. ഏത് പാവപ്പെട്ടവനും അവന് ഏത് രീതിയിൽ എത്ര അങ്ങേയറ്റം വരെ പഠിക്കാനും അവസരം കേരളത്തിലുണ്ട്, എല്ലാവിടെയുണ്ട്. കേരളത്തിൽ അത് കുറച്ചുകൂടെ നമുക്ക് എല്ലാ മേഖലയിലും, ഏത് ജനവിഭാഗത്തിന്റെ മേഖലയിലും ഉണ്ട്. ആ വിദ്യാഭ്യാസം കൊണ്ട് തന്നെയാണ് കേരളം ഒരു ഹബ്ബായി മാറുകയും വിദ്യാഭ്യാസത്തിന്റെ, ജോലിയുടെയും, ഒരു ഹ്യൂമൻ റിസോഴ്സസിന്റെ ഹബ്ബായി മാറുകയും. നമ്മുടെ ചോദ്യം, കേരള ഗവൺമെന്റ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് കേരളക്കാർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതല്ല. എന്റെ ചോദ്യം, ഇന്നലകളിൽ നമ്മുടെ നമ്മുടെ പ്രധാന പ്രശ്നം, സംവാദ വിഷയം എന്ന് പറയുന്നത്, പ്രവാസികൾ ഇന്നലെ, ഇന്ന്, നാളെ ആശങ്കകളും പരിഹാരങ്ങളും. ഞാൻ പറഞ്ഞിരുന്നത് ഇന്നലെ അല്ല, ഇന്നും നടക്കുന്ന കാര്യങ്ങളിൽ ഞാൻ നല്ല കാര്യം ആദ്യം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവരെ കേൾപ്പിക്കാമല്ലോ. അവര് തന്നെ പറയാത്ത കാര്യമുണ്ട്, നമ്മുടെ കുടുംബം അവിടെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും, ജാതി ഭേദ വർണ്ണ വർഗ ഭേദമന്യേ നമ്മുടെ കേരളത്തിൽ താമസിക്കുന്നു. നമ്മളിവിടുന്ന് അയച്ചു കൊടുക്കുന്ന പണം എത്ര സുരക്ഷിതമായിട്ടാണ് അവിടെ. അതുകൊണ്ട് ആ ഗവൺമെന്റുകളെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ട്. അവിടെയാണ് ഇനിയെങ്കിലും ചെയ്യേണ്ടത്. അൽഫോൻസ് കണ്ണന്താനം സാറിനൊക്കെ ഒരു വലിയ രീതിയിലൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്, കാരണം അദ്ദേഹത്തിന്റെ ആ മേഖലയിൽ ഇഷ്ടംപോലെ പ്രവാസികൾ അദ്ദേഹത്തിന്റെ നാടിന്റെ ഭാഗത്തുണ്ടാവും, അതുപോലെ ആര്യന്റെ ഭാഗത്തുണ്ടാവും. അപ്പൊ ഇവർക്ക് വേണ്ട സ്കില്ലായിട്ടുള്ള സ്കില്ല് ഇവിടുത്തെ വേണ്ട, അതായത് ഇവിടെ വേണ്ട സ്കില്ല് എന്തുമാത്രം അവിടെ നമുക്ക് നാട്ടിൽ തന്നെ പിള്ളേർക്ക് കൊടുക്കാം, അതുപോലെ വിസ എങ്ങനെ ഈസി പ്രോസസ്സിലാക്കിയിട്ട് അവർക്ക് ഒരു വിസയായിട്ട് ഇങ്ങോട്ട് വരുന്നവന് അവന് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവന്റെ എണ്ണം, അവന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുക. അതേപോലെ ട്രാവൽ എപ്പോഴും, ഇപ്പം വേൾഡ് എന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജായി മാറി. അപ്പം എപ്പോഴെങ്കിലും പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കേരളത്തിൽ തന്നെ നിൽക്കണം എന്ന് ആരും പറയുന്നില്ല, കാരണം വില്ലേജ് ഗ്ലോബൽ വില്ലേജ് ആയതുകൊണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ സിറ്റികൾ, ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സിറ്റികൾ, ഓരോ പഞ്ചായത്തിലും ഞാനൊന്ന് ഇടപെട്ടിട്ടെ. നമ്മളിത് ഒന്ന് രണ്ടാഴ്ച കേരളത്തിലെയും അതുപോലെ കേന്ദ്രത്തിലെയും നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ചർച്ചയാണ്. ഞങ്ങളുടെ ഫേസ്ബുക്ക് ലൈവ് ഇപ്പോൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ ഉണ്ട്, അങ്ങേക്ക് ഈ നിർദ്ദേശങ്ങളൊക്കെ അയക്കാം. അടുത്തുള്ള ദിവസങ്ങളിൽ, അടുത്തുള്ള ചർച്ചകളിൽ ഞങ്ങളിത് നേതാക്കന്മാരുടെ ശ്രദ്ധയപ്പെടുത്തണം. എന്തായാലും വിളിച്ചതിന് സന്തോഷം. ശ്രീ ആരിഫ്, ഞാൻ ചോദിച്ച ചോദ്യം, നമ്മളൊരു 35 ലക്ഷത്തോളം മലയാളികൾ, അതായത് 10% മലയാളികൾ ഗൾഫുകളിലാണ്. പക്ഷേ CDS ഞാനിതിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയമാണ്. പക്ഷെ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളിലെങ്കിലും കേന്ദ്ര കേരള ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അപേക്ഷയോടുകയാണത് നിങ്ങളുടെ രണ്ടുപേരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടിരുന്നത്. എത്ര പേർ പുറത്തുണ്ട് ഇതറിയണ്ടേ? ഒരു ഇവാക്വേഷൻ്റെ സിറ്റുവേഷനിൽ എത്ര പേർ പുറത്തുണ്ട്? ഇപ്പോഴും CDS കണക്കനുസരിച്ച്, കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് UAE 600,000 മലയാളികളെ ഉള്ളൂ. ഇവിടുത്തെ അംബാസഡർ ചർച്ച, ഇവിടെ വാർത്താ സമ്മേളനം നടത്തി 3 കൊല്ലം മുമ്പേ പറഞ്ഞ് ഇവിടെ 13 ലക്ഷം മലയാളികളുണ്ടെന്ന, ബാക്കിയുള്ളവരുടെ കണക്ക് ഒന്നുമില്ലേ? അതെങ്കിലും നമുക്ക് ചെയ്തുകൂടെ ആരംഭത്തിൽ? ഇതില് ഇവര്, ഞാനിപ്പോ നമ്മള് വിദേശ രാജ്യങ്ങളിലൊക്കെ പലവട്ടം സന്ദർശിച്ചിട്ടുള്ളതാണ്. നമ്മള് അവിടെ ജോബ് വിസയ്ക്കായിട്ട് പോയി അവിടെ സെറ്റിൽ ചെയ്യുന്ന ആളുകൾ കുറച്ചുനാൾ കഴിയുമ്പോൾ മടങ്ങി വരുന്നു, അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോകുന്നു. ചിലർ പോകുന്നില്ല, ചിലർ ഇങ്ങോട്ട് വരുന്നില്ല. ഇവര് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ പാസ്പോർട്ടും അതുപോലെ ഇവരുടെ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ വർഷങ്ങളായി സൂക്ഷിക്കുന്നതിൽ നിന്ന് എടുക്കാവുന്ന കണക്കിൽക്കപ്പുറം ഇവര് സ്വയം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്വയം സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ ധരിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ് മലയാളികൾ. അതെ, അപ്പോ അതൊക്കെ ഞാൻ പറഞ്ഞത് ഈ ഇത്തരത്തിൽ അവർക്ക്, അവര് സ്വയം ഇതിനകത്ത് ഞങ്ങള് മലയാളികളായിട്ടുള്ള ആളുകൾ, ഞങ്ങൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ളവർ,
അവരുടെ കണക്കുകൾ തന്നെ പല തവണ പ്രവാസികാര്യ വകുപ്പ് നമ്മളോട് ഞാൻ ഇതിന്റെ വിവിധത്തിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ്, നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പക്ഷെ ആരും അവരുടെ നമുക്ക് എങ്ങനെ ശേഖരിക്കാൻ പറ്റും, ഇതിന് ശേഖരിക്കുന്നതിന് പരിമിതികൾ ഒത്തിരിയുണ്ട്. അതിനാണ് ഇവർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെല്ലാം പ്രവാസി ക്ഷേമ നിധിയിലും പ്രവാസി ഇതിലേക്ക് അംഗങ്ങളായി ചേർക്കുക എന്നുള്ളൊരു വലിയ ക്യാമ്പയിൻ തന്നെ നടത്തി. ആ ക്യാമ്പയിനിലൂടെ ഇവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനാണ്, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടാനാണ്, ഇവർക്കൊരു പരിഗണന ലഭിക്കാനാണ് എന്ന് അനൗൺസ് ചെയ്തുകൊണ്ടതുകൊണ്ട് തന്നെ ഒരു വലിയ ഡ്രൈവ് നടത്തിയിരുന്നു. ആ ഡ്രൈവ് നടന്നാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വി എസ് ഗവൺമെൻറ് കാലത്ത് ഞാനും സി അൽഫോൺസ് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് അന്നൊരു ഡ്രൈവ് നല്ലവണ്ണം നടത്തിയതാണ്. പക്ഷേ അതിനും നമ്മൾ വിചാരിച്ച ഒരു വേഗത, ഒരു സക്സസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ കണക്കെടുപ്പ് എങ്ങനെ ഏത് സന്ദർഭത്തിൽ നടത്താൻ പറ്റുമെന്ന് സെൻട്രൽ ഗവൺമെൻറ് കുറച്ചുകൂടി ഈസിയാണ് കാര്യം. എന്നാൽ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം ആ എല്ലാവരും അംഗങ്ങളായി ചേർന്നേ പറ്റൂ, എല്ലാവരെയും ഈ രേഖകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയേ പറ്റൂ. ഇപ്പം നമ്മൾ പ്രവാസികാരി അവർക്ക് വോട്ടവകാശം കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. വോട്ടവകാശത്തിൻ്റെ പ്രശ്നം വരുമ്പോഴത്തേക്കെങ്കിലും മിക്കവാറും എല്ലാവരെയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരും എന്നാണ് നമ്മൾ കണക്കുകൂട്ടിയത്. തീർച്ചയായിട്ടും നമ്മൾ പ്രാവർത്തികമായില്ല. അവര് അക്കൗണ്ടബിൾ ആകുന്നത്, ഞാൻ പൊളിറ്റിക്കൽ പോയിന്റിലേക്ക് ഒന്നും പോയിക്കൊണ്ടല്ല പറയുന്നത്, ഞാൻ പറയുന്നു അവർക്ക് അവരെ കൂടി അവർക്ക് കൂടി അവര് കൂടി ചേർന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു ഭരണകൂടം, ഒരു ഭരണ സംവിധാനം, അത് നിയമസഭയായാലും പാർലമെന്റ് ആയാലും വരുന്നു. അപ്പോഴാണ് എന്റെ വോട്ടിന് വിലയുണ്ട്. നമ്മള് ആ സമയത്ത് ഇവരുടെ വോട്ടവകാശം കൂടി വരുന്ന സാഹചര്യത്തിൽ ഇവരുടെ എണ്ണം കുറെ തിട്ടപ്പെടുത്താനുള്ള സാഹചര്യം കുറെ കൂടി ഡെവലപ്പ്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവട്ടെ, അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് കരുതുകയാണ്. വോട്ടവകാശം കിട്ടട്ടെ, ഞങ്ങൾക്ക് എന്തായാലും ഒരു കോൾ എടുത്തിട്ട് വരാം. ഹലോ, നമസ്കാരം. ഞാൻ പറഞ്ഞതാണ്, ഞാൻ വരാം ശ്രീ ആരിഫ്, ഞാൻ വരാം. ഒരു കോൾ ഉണ്ട്, ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഹലോ ജിജോ, പെട്ടെന്ന് പറയാം. ഹലോ നമസ്കാരമുണ്ട്, ഞാൻ ജിജോ ദുബായിന്ന് വിളിക്കുവാണേ. പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഓക്കെ, നമ്മുടെ പിന്നെ കേരളത്തിലാണെങ്കിൽ ഒത്തിരിയും സൈനിക സ്കൂളുകളുണ്ട്. അപ്പൊ അവിടെ പ്രവാസികൾക്ക് വേണ്ടി ഒരു 10% സീറ്റ് ഒന്ന് മാറ്റി വെക്കണം, പിള്ളേർക്ക്, പ്രവാസികളുടെ കുട്ടികൾക്ക് വേണ്ടി. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഏകദേശം നമ്മുടെ ഇപ്പൊ 280 പ്രവാസികൾ ഇവിടെ മരിച്ചു. അവരുടെ ബോഡി പോലും അവരുടെ വീട്ടുകാർക്ക് കാണത്തില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ ആശ്രിതർക്ക് ഒരു ഗവൺമെന്റ് ജോലി എങ്കിലും കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ആ വിഷയം നമ്മൾ എന്തായാലും ജിജോയ്ക്ക് അറിയാം. ഞങ്ങൾ അത് നേരത്തെ ചർച്ച ചെയ്താണ്. ഇപ്പൊ നമ്മളോടൊപ്പം ചർച്ചയിൽ പൂഞ്ഞാറിൽ നിന്നുള്ള MLA ശ്രീ PC ജോർജ് ജോയിൻ ചെയ്യുന്നുണ്ട്. സ്വാഗതം സർ. സ്വാഗതം. ഞങ്ങളിവിടെ ഇതുവരെ കേൾക്കാം അങ്ങയുടെ അബ്സെൻസിൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം, പ്രവാസികൾ ഇന്നലെ ഇന്ന് നാളെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു 50 കേന്ദ്രത്തിലെയോ കേരളത്തിലെയോ ഗവൺമെൻറ്റുകൾ ഈ പ്രവാസികളുടെ കാര്യത്തിൽ എന്തെങ്കിലും കാര്യമായി ചർച്ച ചെയ്യുകയോ എന്തെങ്കിലും അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ഗവൺമെന്റ് എല്ലാ കാലത്തും പ്രവാസികളെ പീഡിപ്പിക്കാനുള്ള ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രധാനപ്പെട്ട അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിത്ത രാഷ്ട്രങ്ങൾ താമസിക്കുന്നത്, അവർ ഈ കേരളത്തോട് വലിയ സ്നേഹമൊന്നും കാണിക്കുന്നു. പക്ഷെ അറേബ്യൻ രാജ്യങ്ങളിലുള്ള ജനം എന്ന് പറഞ്ഞാൽ അവരുടെ വിയർപ്പിന്റെ വിലയാണ് കേരളത്തിലെ ജനങ്ങളുടെ പക്ഷം എന്നാണ് സത്യം. ഇതെന്താ മറക്കുന്നത്? ഞാൻ പറയുന്നത് എനിക്കൊരു സൈഡും ഇല്ല, ഞാൻ ആരും ചെലവിൽ കഴിയുന്നത്, എനിക്കിത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, എന്നെ ആരും പേടിപ്പിക്കാനും ഇല്ല. പക്ഷെ കഴിഞ്ഞ കാലങ്ങൾക്ക് വ്യത്യസ്തമായി ഇപ്പോൾ പ്രവാസികാര്യം പറയുമ്പോൾ എല്ലാവർക്കും 100 എന്ന് ഞാൻ കാണുന്നു. ഞാനിത് ഞാൻ പറയുന്നത് 40 1980 നിയമസഭയാണ് അന്ന് പോലുള്ള ചരിത്രം എന്ന് പരിശോധിച്ചിട്ട് ഞാൻ ഈ പറയുന്നു. നമ്മുടെ മലയാളി പ്രവാസികളെ സംബന്ധിച്ചിടത്ത് അവരുടെ വിയർപ്പിന്റെ വില ആലോചിക്കും. അവരെ തിരിച്ചു കൊണ്ടിരുന്ന കാര്യം പറയുമ്പോൾ എന്തെല്ലാം നിബന്ധനകളാണ് അവിടെ? ഇപ്പൊ 3 ലക്ഷം പേരോട് വളർന്നതാണ്. അതായത് കോവിഡ് ഇങ്ങനെ വളരുന്നുണ്ട്, നമ്മുടെ കോവിഡ് വളരെ ശക്ത, കോവിഡ് 19 വളരുകയാണ്. കേരളത്തിൽ സ്വാഭാവികമായിട്ട് അതിന്റെ ഉയർച്ച കാണുന്നു. പക്ഷെ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രവാസികൾ എന്ന് പറയുന്ന പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യത്തുള്ള ജനങ്ങൾ ഇവിടെ വന്നു പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. അവരുടെ പണമാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തായിട്ട് മാറിയത്. അപ്പൊ അവരോട് ദീനാനുകമ്പ കാണിക്കണം, അവരെ കൊണ്ടൊന്നേ മറിയാവും. അവർക്ക് വേണ്ടി ഇപ്പൊ സംസാരിക്കുന്നത് വെച്ചാൽ നിയമസഭയിൽ പ്രവാസികാര്യ വകുപ്പുകൾ ഉണ്ടായി, ഒരു വലിയ അത്ഭുതമാണ്. പ്രവാസികാര്യ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്താണ് ആ ചർച്ച തുടങ്ങി വെച്ചത്. ഇടതുപക്ഷ ഗവൺമെന്റും ആ കാര്യത്തിൽ സർക്കാരും വളരെ മാന്യമായ സമീപനം അക്കാര്യത്തിലുണ്ട്.
പ്രവാസികളെ സംരക്ഷിക്കുന്ന പ്രവാസികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റും ചെറിയ ഭാഗത്ത് പറ്റിയെന്ന അഭിപ്രായം വിമർശനം എനിക്കുണ്ട്. അത് മാറ്റം വന്നിട്ടുണ്ട്. വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന നയം സ്വീകരിക്കാൻ പിണറായിയും വയ്യവളെ തയ്യാറായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ കഴിയും. നാളെ എന്താ എന്ന് ചോദിച്ചാൽ ഞാൻ വളരെ വിനയത്തോടെ ഇനി മറ്റ് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അറബ്യൻ രാജ്യങ്ങളിൽ പോയി നമുക്ക് സുഖമായി ജീവിക്കാം എന്ന് വിചാരിക്കണ്ട. അതിന് കാരണം 103 വർഷമാണ് ഇതുപോലുള്ള മഹാമാരി ഇറങ്ങും. അതായത് പ്ലേഗ് എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു, മറ്റു വാക്കുകൾ മറ്റുള്ള രാജ്യങ്ങളിലുള്ളവർ പറയുന്നത് അന്ന് ഈ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് ആളുകൾ മരിച്ചതാണ്. അതിനുശേഷം 103 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു മഹാവ്യാധി അല്ലെ മഹാമാരി ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ അപകടകരമായ നിലയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രളയത്തെ നമ്മൾ അതിജീവിച്ചു. അത് കഴിഞ്ഞാലും ഇപ്പോ ഈ കൊറോണ എന്ന വലിയ മഹാമാരി നമ്മളെ കടന്നാക്രമിച്ചത്. ഇന്ന് ഈ കഴിഞ്ഞ 10 ദിവസമായിട്ട് 100 കൂടുതൽ രോഗികൾ ഓരോ ദിവസവും പോസിറ്റീവ് കൊറോണ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. ഇന്നിപ്പോ മലപ്പുറം ജില്ലയിലെ ഒരു താലൂക്ക് മുഴുവൻ അത് വളരെ ശക്തമായ ലോക്ക്ഡൌൺ, അത് 3 ഇരട്ടി ശക്തിയോടുള്ള ലോക്ക്ഡൌണാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനങ്ങൻ സംബന്ധിക്കുകയാണ്. ഭക്ഷണം വേണ്ട വീട്ടിൽ വിളിച്ചു പറയാൻ കൊണ്ടു കൊടുക്കുന്നുള്ള നിലയിൽ പോലീസിനെ വിന്യസിച്ചു കഴിഞ്ഞു. എല്ലാ നടപടിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വിഷമസ്ഥിതിയിലാണ് കേരളം ഇപ്പോ. ഇതിൽ നിന്ന് മോചനം വേണമെങ്കിൽ പരീക്ഷകൾ മുഴുവൻ മാറ്റിവെച്ചിരിക്കുക. പരീക്ഷ ഇല്ലാതെ കഴിയില്ല. വീട്ടിൽ ഈ തിരുവനന്തപുരത്ത്, ഞാനിപ്പോ തിരുവനന്തപുരത്താണ്, പക്ഷെ തിരുവനന്തപുരത്ത് പോലും റോഡിൽ ആളുകൾ അങ്ങനെ ഭയപ്പെടും. ആ നിലയിലായിരിക്കും സെക്രട്ടേറിയറ്റ് ആൾ കുറവ്. അങ്ങനെ മന്ത്രിമാരെ തന്നെ പലരും ഇപ്പോ കൃഷിമന്ത്രി ഇപ്പോ നിരീക്ഷണത്തിനായി കഴിഞ്ഞു. ആ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതിങ്ങനെ നാളത്തെ കാര്യം നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ക്ഷണിക്കലും ഞാൻ എങ്ങനെയാകും എന്നറിയാതെ നാളത്തെ ചർച്ചയെ പറ്റി പോകുന്നില്ല. ഇന്നലെ വളരെ ഐശ്വര്യമായിരുന്നു. 103 വർഷമായി വളരെ ഐശ്വര്യമായിട്ട് പോയി. ഇന്ന് ഗതികേടിലാണ്. നാളെ എങ്ങനെയാകും നമ്മുടെ കൊറോണയുടെ കാലഘട്ടം കഴിഞ്ഞ് നമുക്ക് ചാമിന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ പി സി ജോർജ് അങ്ങ് പറഞ്ഞു ഇപ്പൊ ട്രിവാൻഡ്രത്തൊക്കെ കാലിയാണ്, ആരും റോഡിലൊന്നും ഇല്ലെന്ന്. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് കാണുന്ന കുറെ സമരങ്ങളുണ്ട്, കുറെ ധർണകളുണ്ട്, കുറെ സത്യാഗ്രഹങ്ങളുണ്ട്. അത് പ്രോപ്പറായിട്ട് മാസ്ക് പോലും കെട്ടാതെ സാമൂഹിക വ്യാപനം തടയാനുള്ള ബേസിക് കാര്യങ്ങൾ പോലും പാലിക്കാതെയുള്ള സമരങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഇന്നൊരു വാർത്താ സമ്മേളനം കണ്ടു. ഒരു ഒരു പാർട്ടി ഒരു മുന്നണിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവരുടെ വാർത്താ സമ്മേളനം കണ്ടു. അത് ഞാൻ എല്ലാവരും ഓർപ്പിക്കാൻ വേണ്ടി, ഇവിടെ നിന്നുള്ള ഞങ്ങളുടെ വീക്ഷണം പറയാൻ വേണ്ടിയിട്ടാണ്. ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് പോലും മാസ്ക് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാവർക്കും താടിക്കായിരുന്നു. സുഹൃത്തുക്കൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ നടക്കുന്നുണ്ട്. ഞാൻ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയ ആളാണ്. അത് നമ്മുടെ ഫോറസ്റ്റ് ഡോക്ടർ മുമ്പിലാണ്. ആദിവാസികളുടെ സമരം ആയതുകൊണ്ടാണ് ഞാൻ പോകാൻ കാരണം. പക്ഷെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ ഇപ്പോ ആകെ 10 പേരെ പറഞ്ഞു. ഞാൻ പറയും 10 പേര് സാമൂഹിക അകലം പാലിച്ചായിരുന്നത്. എല്ലാവരും മാസ്ക് ധരിച്ച് ഞാൻ സംസാരിക്കണമെന്ന് ഞാൻ ഈ പറഞ്ഞു താടി. പക്ഷെ അതുവരെ ഞാൻ ഉപയോഗിച്ചത് ഇന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ ടൗണിൽ ഇറങ്ങിയ മാസ്ക് ഉപയോഗിച്ച് എല്ലാവരും താടിയല്ല മാസ്ക് ഇരുന്നത്. അങ്ങനെ തെറ്റുണ്ട്. പക്ഷെ വേറെ ജനങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിയെ വിളിക്കുമ്പോൾ അവരെന്നോട് പറയാം, ഇപ്പൊ ഇന്ന് നിയമസഭ ഞാൻ കോസ്റ്റില്ല, കോസ്റ്റിലേക്ക് ആള് കയറുമ്പോ നമ്മുടെ ആളുകളെക്കാൾ കൂടെ ഭയപ്പെടുന്നവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ ഭയപ്പെടുക എന്നിട്ട് ആളെ കയറ്റാൻ. കാരണം വരുന്ന ഭയമാണ്. എല്ലായിടത്തും ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മരുന്ന് തപ്പിച്ചതെല്ലാം കോവിഡ് മുക്തമാക്കാനുള്ള ശ്രമം നടക്കും. എങ്കിലും ഭയം മനുഷ്യരെ അലട്ടുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി 6 മണിക്കത്തെ ചർച്ച അദ്ദേഹം വളരെ ഭീതിയോടുകൂടി ചെയ്തു. കഴിഞ്ഞ 10 ദിവസമായി നോക്കുമ്പോൾ 100 കൂടുതൽ ആളുകളാണ് ഒരു ദിവസം ഈ കൊറോണ ബാധിതരായി മാറുന്നു. അപ്പോ ഇപ്പോ ഒരു വളരെയേറെ മരണം നടന്നു. മലയാളികൾ വിദേശ രാജ്യങ്ങളിലാണ് കൂടുതലിരിക്കുന്നത്. അറേബ്യൻ രാജ്യങ്ങളിലാണ് 275 മൂടിലാണ് വിദേശത്തെ മരണം പറയുന്നത്. അപ്പോ നമുക്ക് എല്ലാവർക്കും ദുഃഖമാണ്. അതുകൊണ്ടാണ് നാളെ പറ്റി നമ്മൾ ചർച്ച ഇല്ല. അതുതന്നെ ഈ മാസ്ക് ധരിക്കണം എന്നത് വളരെ നിർബന്ധമായ ഒരു ആദ്യ മാറ്റം. അതിന് പോലീസ് കേസ് എടുക്കുന്നുണ്ട്. അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കണം. കൈ സാനിറ്റൈസർ ഉപയോഗിച്ചൊന്ന് കഴുകാൻ മേലെ തുടയ്ക്കാമല്ലോ. പിന്നെ സോപ്പ് ഉപയോഗിച്ച് ഒരു ദിവസം ഒരു 10 പ്രാവശ്യം കഴുകിയ കുഴപ്പമല്ലോ ഉണ്ടോ?
ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവമാണ്. എന്തായാലും എന്തായാലും ഇത്തരം കാര്യങ്ങൾ അവിടെ നിരന്തരം പാലിക്കുവാൻ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശ്രീ അൽഫോൻസ് കണ്ണന്താനം എം പി, ഇപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പം ശ്രീ പി സി ജോർജ് പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെ വരെ ഉണ്ടായ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ യാഥാർത്ഥ്യം ഇവിടെ നോക്കുമ്പോൾ ഗൾഫിൽ സൗദി അറേബ്യയിൽ 82,000 പേരാണ് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നുവരെ എൻ്റെ അറിവനുസരിച്ച് പോയിരിക്കുന്നത് 10,000 പേരിൽ താഴെയാണ്. അവിടേക്ക് വന്ദേ ഭാരതിൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ജൂലൈ 14 വരെ 11 ഫ്ലൈറ്റുകളേ ഉള്ളൂ. ഞാൻ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത ആൾക്കാരോടും ഇതേ വിഷയം തന്നെ സൂചിപ്പിച്ചു. അവിടേക്ക് കൂടുതൽ ഫ്ലൈറ്റുകൾ അനുവദിക്കണം. വന്ദേ ഭാരത് മിഷൻ്റെ പേരിലുള്ള കൂടുതൽ ഫ്ലൈറ്റുകൾ സൗദി അറേബ്യയിലേക്ക് വരികയും അവിടുന്ന് കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏതാണ്ട് 1,000,000 കൂടുതൽ മലയാളികളുള്ള സൗദി അറേബ്യയിൽ നിന്ന് 82,000 പേരെ വരാൻ തയ്യാറായിട്ടുള്ളൂ. ഒരു നിവൃത്തിയും ഇല്ലാത്തവരാണ്. അതിലേറെ ആൾക്കാരും പ്രഗ്നൻ്റ് ലേഡീസാണ്, 60 വയസ്സ് കഴിഞ്ഞവരാണ്, ജോലി പോയവരാണ്. ഇവരെ ഒന്ന് തിരിച്ചു കൊണ്ടുപോകാൻ, കൂടുതൽ ഫ്ലൈറ്റുകൾ സൗദി അറേബ്യയിലേക്ക് ഇടുവാൻ അത് ഇന്നത്തെ ആവശ്യമാണ്. അത് വളരെ അത്യാവശ്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ്. അതിന് അങ്ങ് ശ്രീ വി മുരളീധരനോട് സംസാരിച്ചതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുമോ? മാത്തുക്കുട്ടി, വന്ദേ മാതരം ഫ്ലൈറ്റൊക്കെ തുടങ്ങിയത് തന്നെ നമ്മൾ വളരെയധികം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി, ലോബിങ് എന്ന് പറയാം, ചെയ്തിട്ടാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലും വിദേശകാര്യമന്ത്രിയുടെ ഓഫീസിലാണെങ്കിലും മാസങ്ങൾക്ക് മുമ്പേ ഞാൻ പ്രധാനമന്ത്രിക്ക് എഴുതിയും അതിനകത്ത് ആർക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്നും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡികൾ, അതുപോലെ ക്രിട്ടിക്കലായിട്ട് കീമോതെറപ്പി ഡയാലിസിസ് വേണ്ട ആൾക്കാർ ഇവർ വരണമെന്നും വളരെ ഡെയിലി പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വന്ദേ ഭാരത് ഫ്ലൈറ്റ് തന്നെ തുടങ്ങിയത്. അതിന് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടെന്ന് തോന്നിയപ്പോൾ നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് വേണമെന്ന് പറഞ്ഞു. അതിനും വളരെയധികം ലോബി ചെയ്തിട്ടാണ് ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അൺലിമിറ്റഡ് ആയി ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് തന്നെ കൊടുക്കുക. ഏത് സംസ്ഥാനത്തിട്ട് വേണമെങ്കിലും പറയാം, അവർ നേരെ എയർലൈൻസിനോടും ഓർഗനൈസേഷൻസിനോടും അവർ അസോസിയേറ്റ് എത്ര ഫ്ലൈറ്റ് വേണമെങ്കിൽ. ഞാൻ തന്നെ എൻ്റെ സമയം പൗതി സമയം ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഡി ജി സി എന്ന്, നേരത്തെ എം എ ആയിരുന്നു, ഇപ്പോൾ ഡി ജി സിയുടെ എം എയുടെ ആവശ്യമില്ല, ഡി ജി സി എന്ന് പെർമിഷൻ മേടിച്ചു കൊടുക്കുക, അതാണ് എൻ്റെ പ്രധാന പണി ഈയിടെയായിട്ട്. അപ്പോൾ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ ഇത് മതിയോ എന്ന് ചോദിച്ചാൽ വേണം, കൂടുതൽ വേണം. ഇവിടെയാണ് നമ്മൾ കേരള അസോസിയേഷൻസ് ഒക്കെ എത്ര ചാർട്ടേഡ് വിമാനങ്ങൾ വേണമെങ്കിലും കൊണ്ടുപോരട്ടെ, 100 വേണോ 200 വേണോ കൊണ്ടുപോരട്ടെ, അതിന് നമ്മൾ പെർമിഷൻ കൊടുത്ത് മേടിച്ചു കൊടുക്കാം. അപ്പോൾ എത്ര ആർക്ക് വേണമെങ്കിലും, ഇനി 3,00,000 പേര് വരാനുണ്ടെങ്കിൽ അവർക്കും വരാം, പെട്ടെന്ന് വരാം. അപ്പോൾ കേരള അസോസിയേഷൻസ് ഒക്കെ മുൻകൈയെടുത്ത് വലിയ കൊള്ള ലാഭമൊന്നും മേടിക്കാതെ യഥാർത്ഥത്തിൽ വരുന്ന ആ ചെലവ് അനുസരിച്ചുള്ള പൈസ മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യയെക്കാളും താഴ്ന്ന ടിക്കറ്റ് നിരക്കിൽ ഇവരെ കൊണ്ടുവരാൻ സാധിക്കും. അതിനൊക്കെ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കണം. നേരത്തെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇപ്പോൾ പി സി ജോർജ് വരുന്നതിന് മുമ്പ് ദിപു എന്ന് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ എന്ത് ചെയ്തു? എന്നോട് ആരിഫിനോടാണ് ചോദിച്ചത്. അദ്ദേഹത്തിനോടൊരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങളൊക്കെ പബ്ലിക് സർവീസ് 10-ഉം 40-ഉം, ജോർജ് ആണെങ്കിൽ 50 വർഷമായി, ഞാനാണെങ്കിൽ 40 വർഷമായി, ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2000-ൽ ഞാൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആകുമ്പോൾ കേരളത്തിൽ 4,500 സീറ്റേ ഉള്ളായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ, വെറും 300 സീറ്റ് ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ. ഞാനും ഉന്നത വിദ്യാഭ്യാസ സമയമായി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഞാനും പി സി ജോർജും, സോറി, ഞാനും പി ജെ ജോസഫ് സാറും കൂടെ ആലോചിച്ചിട്ട് ഒരു ക്യാബിനറ്റിൻ്റെ പോലും അപ്രൂവൽ ഇല്ലാതെ കേരളത്തിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവന്ന് 200,000 സീറ്റുകൾ കൂടി. ഇന്ന് എൻ ആർ ഐസിൻ്റെ പിള്ളേർ മുഴുവൻ പഠിക്കുന്നത് കേരളത്തിലാണെങ്കിൽ അതിനൊക്കെ ഞങ്ങളൊക്കെ കൂടെ പ്രവർത്തിച്ചിട്ടാണ്, അല്ലാതെ രാഷ്ട്രീയക്കാർ ഒന്നും ചെയ്യരുത് പറയരുത് കേട്ടോ. ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ 200,000 പിള്ളേർ കേരളത്തിൽ നിന്ന് പുറത്തുപോയി പഠിച്ചിരുന്നെങ്കിൽ, ഇവരുടെയൊക്കെ പിള്ളേർ പഠിച്ചിരുന്നെങ്കിൽ, ഇന്ന് അവർക്കെല്ലാം പഠിക്കാനുള്ള സീറ്റുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ രാഷ്ട്രീയ നേതൃത്വം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. ശ്രീ ആരിഫ്, ഇതുമായി ബന്ധപ്പെട്ട, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു മേഖല വളരെ അത്യാവശ്യമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇന്നലെയും ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. അങ്ങേക്കറിയാം നീറ്റ് എക്സാം, ആ നീറ്റ് എക്സാമിന് ഗൾഫിൽ നിന്ന് ഏതാണ്ട് 5,000 കുട്ടികളോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ എത്താൻ വയ്യാത്ത സാഹചര്യമാണ്. ജൂലൈ 26 ഈ നീറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് ആര് വന്നാലും ക്വാറൻറ്റൈനിൽ പോകണം, കുട്ടികളെ തന്നെ വിടാൻ കഴിയില്ല, ഫ്ലൈറ്റുകളുടെ അപര്യാപ്തതയുണ്ട്. ഇന്നലെ ഞങ്ങൾ സി വി ആനന്ദ ബോസ് ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും ഈ കാര്യം പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങയുടെ ശ്രദ്ധയിൽ, അങ്ങ് പാർലമെൻറ്റ് അംഗമാണ്, ശ്രീ അൽഫോൻസ് കണ്ണന്താനം രാജ്യസഭാ അംഗമാണ്, അതോടൊപ്പം തന്നെ പി സി ജോസ് സാർ MLA ആണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ കാര്യത്തിൽ ഒന്ന് ഇടപെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസും, ഇതിപ്പം കോടതിയിലിരിക്കുന്ന ഒരു വിഷയമാണ്, പക്ഷേ കോടതിയിൽ നിന്നും തീരുമാനങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ വർഷം 5,000-ൽ ഗൾഫിലെ കുട്ടികൾക്ക്, UAE തന്നെ 1,800 കുട്ടികളുണ്ട്, അവർക്ക് നീറ്റിൻ്റെ എക്സാം എഴുതുക, മെഡിക്കൽ എക്സാംസ് മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ലാത്ത, IIT യുടെ എക്സാം വരെ ഇവിടെയുണ്ട്.
ഇവിടെ സെന്റേഴ്സ് ഉണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇന്നലെ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇടപെട്ട് ഈ നീറ്റ് എക്സാമിന് ഒരു സെന്റർ ഗൾഫിലെ എല്ലാ രാജ്യത്തും കൊണ്ടുവരാൻ കഴിയുമോ ശ്രീ ആരിഫ് എം പി? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ്. അത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി നീറ്റ് എക്സാമിനേഷന്റെ സെന്ററുകൾ ഗൾഫ് മേഖലയിലേക്കും അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളവരുടെ കുട്ടികളുടെ എണ്ണം നോക്കിയിട്ട് ഏതൊക്കെ സെക്ടറുകളിൽ നിന്നാണ് കൂടുതൽ പേർ അപേക്ഷിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം സ്ഥലങ്ങളിൽ സെന്ററുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോഴത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ നമുക്ക് ശക്തമായി ആവശ്യപ്പെടാവുന്നതാണ്. ആവശ്യപ്പെടുകയും ചെയ്യും. അതിന് ഞങ്ങൾ കൂട്ടായി പരിശ്രമിക്കും. എൻ്റെ ഭാഗത്തു നിന്നും നല്ല സമ്മർദ്ദം ഉണ്ടാകും. ഈ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഇക്കാര്യങ്ങളും ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ അപ്പപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെയും അതുപോലെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും നേരത്തെ നമ്മുടെ വ്യോമയാന മന്ത്രാലയത്തിലും എല്ലാം സത്യ അംബാസിഡർമാരെ എല്ലാം ഞങ്ങൾ നേരിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരോ കാര്യങ്ങളുമായി ഇന്നും വിളിച്ചു, ഇന്നും സംസാരിക്കും. അപ്പൊ തീർച്ചയായും ഇക്കാര്യത്തിൽ അവർ രജിസ്ട്രേഷൻ കൂടി നോക്കിയിട്ട് ആവശ്യമായ ക്രമീകരണം അക്കാര്യത്തിൽ ഉണ്ടാക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിമർശനമല്ല, പൊതുവെ ഞാനിപ്പോ ഈ ചർച്ച തുടങ്ങിയിട്ട് 50 ദിവസമായി. ഈ 50 ദിവസത്തിൽ പൊതുവെ ഇവിടെ ഇപ്പോൾ മുമ്പേ വിളിച്ച പ്രേക്ഷകന് പോലെ ഞാൻ കോളുകളൊന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് 3 പേർക്കും സമയം തരണം, ആ 15 മിനിറ്റ് ഇനി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കോളുകളൊന്നും തന്നെ ഇനി എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന കോളുകൾ, നേരത്തെ വന്നിരുന്ന കോളുകൾ, ശ്രീ ആരിഫ്, കേരളത്തിലെ 20 MPമാരെ പറ്റി കർശനമായ വിമർശനമുണ്ട്. ഈ പ്രശ്നങ്ങളിൽ കളക്റ്റീവായിട്ട് ഈ 20 MPമാരും കേരളത്തിന് വേണ്ടി അല്ലെ പ്രവാസി മലയാളികൾക്ക് വേണ്ടി കൃത്യമായി ഒന്നും ചെയ്തില്ല. ഇപ്പോൾ പല MPമാരും ഒരു ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം, അദ്ദേഹത്തോടെല്ലാം ബഹുമാനം നിർത്തി പറയാം, ഒരു കൊല്ലത്തു നിന്നുള്ള MP ഒരു ഫേസ്ബുക്കിൽ ആദ്യമൊരു പോസ്റ്റ് ഇട്ടു, ഞാനിതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നു. അതിനുശേഷം അദ്ദേഹം 3-4, 10-15 പേരെ പിടിച്ചൊരു ധർണ നടത്തി. അതിനുശേഷം പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, എൻ്റെ ശ്രമഫലമായി ടെസ്റ്റ് വേണ്ടെന്ന് കേരള ഗവൺമെൻറ് തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ കളക്റ്റീവായി എന്തെങ്കിലും ചെയ്തതായി ഞങ്ങൾക്ക് അറിവില്ല. ശ്രീ ആരിഫ്, കളക്റ്റീവായി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിനൊരു ഒരു കോർഡിനേഷൻ സംവിധാനം ഇല്ല. പാർലമെന്റ് കൂടുകയാണെങ്കിൽ ഞങ്ങൾ കളക്റ്റീവായിട്ട് തന്നെയാണ് ആ ഇഷ്യൂസ് റൈസ് ചെയ്യുന്നത്. ഇപ്പോ നമ്മളെല്ലാവരും ഒറ്റയായിട്ട് ഓരോരോ അവരവർ റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അവരവരുടെ ശ്രദ്ധയിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ എല്ലാവരും റൈസ് ചെയ്യുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഇപ്പോൾ ടെസ്റ്റ് വേണ്ട, ഈ ടെസ്റ്റ് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അടക്കം ഞാൻ ഈ വിഷയങ്ങളിൽ ടെസ്റ്റിന്റെയും മറ്റ് പ്രായോഗിക വിഷമതകളെ സംബന്ധിച്ച് ഞാൻ കത്തയച്ചതാണ്. അപ്പൊ എന്റെ വിജയമാണെന്ന് ഞാൻ പറയാൻ പോയില്ല. നമ്മൾ അങ്ങനെയൊന്നുമല്ല. ഇത്തരം വിഷമതകൾ ഏതൊക്കെ വരുന്നുണ്ട് അപ്പപ്പോൾ അതെല്ലാം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അതിൽ അൽഫോൺസ് കണ്ണന്താനം അങ്ങ് എതിർത്തുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങ് രാജ്യസഭാ MP ആണ്, അങ്ങനെയറിയാം കേരള. പ്ലീസ് കണ്ടിന്യൂ ശ്രീ ആരിഫ്, കണ്ടിന്യൂ പറഞ്ഞു. ഞാൻ കൊല്ലം MP ചെയ്ത പോലെ ഉദ്ദേശ ശുദ്ധിയെ മാനിക്കാതെ ഇരിക്കുകയല്ല. ഞാൻ ഉദ്ദേശ ശുദ്ധിയെ മാനിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ പ്രായോഗിക വിഷമതകൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ആളാണ്, അല്ലാതെ ഉണ്ടായിരുന്ന ആളല്ല. തീർച്ചയായും ഇത് എനിക്കുകൂടി ബാധ്യതയുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇരിക്കുന്നതുകൊണ്ട് അവര് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തില്ല. ആ വക കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ പരമാവധി നമ്മൾ വളരെ സിൻസിയർ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കളക്റ്റീവായി നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഇപ്പൊ ഇല്ല. ആ വസ്തുത മാത്രം കൂടി മനസ്സിലാക്കണം. കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരും ഇനി ആരാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആരാണ് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്, ആരാണ് ഇത് ചെയ്യാൻ വേണ്ടി ആര് മുൻകൈ എടുക്കാൻ പറ്റും, എല്ലാ അത് പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പൊ അവരവരാൾ ശ്രദ്ധയിൽപ്പെടുന്നു. ഒരാൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു സോഷ്യലിസ്റ്റ് സൗഹാർദ്ദവും ഒരു സോഷ്യലിസ്റ്റ് മത്സരബുദ്ധിയുണ്ട്. ഒരാൾ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ ആ പ്രശ്നം ശരിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റൊരാൾ ഉന്നയിക്കും. അതിലൊന്നും ഞങ്ങൾ ഒരു ഈഗോ കോംപ്ലക്സും കണ്ടിട്ടില്ല. തീർച്ചയായും അത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായും ശ്രീ പി സി ജോർജ്, എനിക്കറിയില്ല ശ്രീ ആരിഫിന്റെ വിശദീകരണം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അത് ശരിയാണ്. ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. പക്ഷേ 19 MPമാർ UDFന്റെ ഭാഗമാണ്, അവർക്ക് കോർഡിനേറ്റ് ചെയ്യപ്പെടാൻ വേറെ വലിയ സാഹചര്യങ്ങളൊന്നും ആവശ്യമില്ല. ശ്രീ പി സി ജോർജ്, അങ്ങ് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തിലെ MPമാരാണ്. അത്തരത്തിലൊരു ഒരു ശ്രമം പ്രവാസികൾക്ക് വേണ്ടി ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു വലിയ സംശയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. പ്രവാസികൾക്ക് രാഷ്ട്രീയമേ ഇല്ല ഇവിടെ. ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു കാര്യം, അങ്ങാണ് പറഞ്ഞത് 275 ലധികം മലയാളികൾ ഈ ഗൾഫ് മേഖലയിൽ ജീവിതത്തോടെ വിട പറഞ്ഞു കഴിഞ്ഞു ഈ കോവിഡ് കാരണം. അങ്ങ് പണ്ട് 2014 ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഓർപ്പിച്ച വിഷയങ്ങളുണ്ട്. അത്
ഇവിടെ മരിക്കുന്ന പ്രവാസികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യമായി കേരള ഗവൺമെൻറ് സാങ്കേതിക തലത്തിൽ വരെ ചെയ്തു കൊടുക്കണം അന്ന് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യമാണ് ഇപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു സാധ്യതകൾ പരീക്ഷിച്ചുകൂടെ 275 മലയാളികൾ കേരളത്തിന് ഗൾഫ് മേഖലയിൽ മരിച്ചുവെങ്കിൽ അവരുടെ ആശ്രിതർക്ക് നിങ്ങൾക്കറിയാം അവരിൽ പലരും നിവൃത്തിയില്ലാത്തവരാണ് അവരുടെ ആശ്രിതർ ഇന്ന് ഒരു വരുമാനമില്ലാത്തവരാണ് നമ്മൾ നോർക്കയൊക്കെ ശ്രീ എം എം ഹസൻ സാർ മന്ത്രിയായിരുന്നപ്പോഴൊക്കെ അവിടെ ധാരാളം ആശ്രിത നിയമനങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇവിടെ മരിച്ച പ്രവാസികളുടെ ഈ കോവിഡ് മൂലം മരിച്ച പ്രവാസികളുടെ ആശ്രിതർക്ക് ഈ നോർക്ക പോലെയുള്ള വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതുപോലെയുള്ള വകുപ്പുകളിലും ആശ്രിത നിയമനം കൊടുത്തുകൂടെ ശ്രീ പി സി ജോർജ് അങ്ങ് ശ്രമിക്കും അങ്ങൊരു സ്വതന്ത്ര എം എൽ എ ആണല്ലോ എന്തും പറയാൻ അങ്ങക്ക് ധൈര്യമുള്ള ആളുമാണല്ലോ സംശയമില്ല ഇപ്പോ പറയുന്ന അതുകൂടെ പറഞ്ഞ മുഴുവൻ സത്യമാണ് ഈ സത്യത്തിൽ എന്ന് പറയുന്ന ഒരു സംഘം കാരണം അത് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണെന്ന് ഞാൻ മനസ്സിലാക്കി ഇപ്പൊ അറേബ്യൻ രാജ്യങ്ങളിൽ മനുഷ്യരെ സംരക്ഷിക്കും നമ്മുടെ മറ്റ് സംഘടനകൾ മോശം തന്നെ ഞാൻ പറയുന്നു അവരാണ് ഞാൻ ഈ അടുത്ത സുഹൃത്തിന്റെ പേര് ഞാൻ പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ പൂഞ്ഞാറുകാരനായ പുരുഷോത്തമ സാറിന്റെ ബന്ധുവാണ് അദ്ദേഹം ഞാൻ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് അവിടുന്ന് വളരെയധികം ആളുകളെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പണം മുടക്കി പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറ്റി വെച്ചു ഞാൻ പറഞ്ഞത് നല്ല മനസ്സുള്ള ആളുകളാണ് അവിടെ നമ്മുടെ മലയാളികൾ അവരുടെ അവിടെ പാവങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന അവർക്ക് നമ്മുടെ കേരളത്തിൽ അവരുടെ ആശ്രിതർക്ക് ജോലി കൊടുക്കുക എന്താ ഇത്ര തെറ്റ് നിങ്ങൾക്ക് അറിയാമോ അതുകൊണ്ട് പഠിച്ചു 20 എം പിമാർ ലോക്സഭയിൽ അതിൽ 19 യു ഡി എഫ് ഒരു ആരിഫ് മാത്രമുണ്ട് ആരിഫായോണ്ട് ജയിച്ചാലേ ജയിക്കലേ അത് വേറെ കാര്യം അതുപോലെ തന്നെ എം പിമാരുടെ രാജ്യസഭ എത്ര ഉണ്ടോ 9 കണക്ക് പക്ഷെ ഇപ്പൊ വേണുഗോപാലൻ വന്നില്ലേ അപ്പം 9-10 അങ്ങനെ ഇപ്പൊ നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം അപ്പൊ 11 അൽഫോൺസ് കണ്ണന്താനം കേരളത്തിൽ നല്ലായിരിക്കുന്നത് അപ്പൊ നമ്മുടെ മലയാളികളായി എം പിമാർ തന്നെ 30-32 പേരുള്ളപ്പോ അവരെല്ലാം കൂടെ ഒന്ന് ഇരിക്കാനാ മാർഗം ഇവിടെ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടാറുണ്ട് എം പിമാരെ 10 തികച്ചു വരികയില്ല സങ്കടം തോന്നിയിട്ടുണ്ട് പല യോഗങ്ങളിലും എം പിമാരെ വിളിക്കാറുണ്ട് അവർക്ക് വരാൻ നേരമില്ല ഇവരുടെ രസം എന്താന്ന് ചോദിച്ചാൽ എം പി എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ബന്ധം കൈപൊക്കി കാണിക്കുന്നു ഇങ്ങനെ കൈവീശി പോവുക ആരെ പോകുമ്പോൾ കൈവീശുക അതാണ് ഏറ്റവും വലിയ പൊതുപ്രവർത്തനം എന്നാണ് നമ്മുടെ എം പിമാർ കരുതുന്നത് ആരിഫ് എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ അപ്പോ അങ്ങനെ പോയാൽ ശരിയാകില്ല ഈ എം പിമാർ അവർ ഉത്തരവാദിത്തം അല്പം കൂടെ നിറവേറ്റണം ഞാൻ ഒരു മോശം അറിയണ്ട ഇപ്പോ രാഹുൽ ഗാന്ധി വന്നതിന് അഭിമാനം തോന്നുന്നു എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇരിക്കാത്ത യോഗ്യനായ ഒരു വ്യക്തിയെ ജയിപ്പിക്കാൻ കേരളത്തിൽ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷമുണ്ട് അദ്ദേഹം വന്നതുകൊണ്ടാണ് ഈ 19 പേര് ജയിക്കാനിടയായതെന്നാണ് എന്റെ വിശ്വാസം അതിനൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരു തർക്കമില്ലെന്ന് പക്ഷെ നമ്മുടെ എം പിമാർ അല്പം കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പൊ വേണുഗോപാൽ ഈ വേണുഗോപാൽ ഇപ്പോ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് എം പി ആയി കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ എം പി ആക്കണമെന്ന് അഭിപ്രായക്കാരനായി കാരണം ഇന്ത്യൻ കോൺഗ്രസ് സംബന്ധിച്ചോളം കേരളത്തിലല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവായി ഉയർന്നിരിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വമാണ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ പോലും എം പി ആക്കാൻ കഴിയുന്നു ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നമ്മുടെ ആളുകൾ വേണ്ടപ്പെട്ടവരെ ബഹുമാനിക്കാൻ നമ്മൾ മലയാളികൾ പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഒരു സ്വഭാവമാണ് എല്ലാത്തിനും എതിർക്കുക ഞാൻ പറയുന്നത് ഞാൻ പറയാൻ പറ്റുമെന്ന് എനിക്ക് മലയാളികളെ കുറ്റം പറയുന്നു എന്ന് വിചാരിച്ചാലും വിരോധമില്ല നമ്മൾ വണ്ടി ഓടിച്ചോ ഞാനും വണ്ടി ഓടിച്ചു പോകുമ്പോൾ മിന്നൽ ഒരുത്തം പോവുക ഒരു മലയാളി ആണെങ്കിൽ അവൻ സൈഡ് തരിക ചിലപ്പോൾ അതൊക്കെ പോവുക നമ്മൾ ഓടിച്ച് കയറാൻ തുടങ്ങിയാൽ ശ്രീ പി സി ജോർജ് എന്റെ സമയം നമ്മൾ ചർച്ച കളിയാറായി ഇത് മാറുന്ന ഒരു സ്വഭാവം മലയാളിക്ക് മുഴുവൻ സ്വഭാവം ഉണ്ടാണ് എന്തായാലും ഞാൻ അൽഫോൻസിലേക്ക് പോവുകയാണ് എനിക്ക് എൻ്റെ 9 ചർച്ച നിർത്തണം 4 കൂടെ ഉള്ളൂ ശ്രീ അൽഫോൻസ് കണ്ണന്താനം ഞാൻ ഈ ചോദിച്ച ഇവിടെ മരിച്ച അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ മരിച്ച 275 അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്പർ കൂടാതിരിക്കട്ടെ പക്ഷെങ്കിൽ ഇവിടെ ഈ കോവിഡ് കാരണം മരിച്ച സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പ്രവാസികളുടെ ആശ്രിതർക്ക് കേരളത്തിലും കേന്ദ്രത്തിൻ്റെ വിദേശകാര്യ വകുപ്പിലോ അങ്ങനെ അവർക്ക് അർഹതയുള്ള സ്ഥലങ്ങളിൽ ആശ്രിത നിയമനം നടത്തുവാൻ ശ്രമിക്കുമോ അതോടൊപ്പം തന്നെ ഈ നീറ്റിൻ്റെ കാര്യം അങ്ങക്ക് ഈ കാര്യത്തിൽ വളരെ നല്ലൊരു അഭിപ്രായം പറയാൻ കഴിയും ഗൾഫ് രാജ്യങ്ങളിൽ നീറ്റ് സെന്ററുകൾ തുടങ്ങുന്നതിനെ പറ്റി ഇന്ന് ദയവായി പെട്ടെന്ന് പറയണം മൂന്ന് കാര്യങ്ങൾ ഒന്ന് തീർച്ചയായിട്ടും ആശ്രിതർക്ക് ജോലി ചെയ്യണം അത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കേരള സംസ്ഥാനത്തിന് 10-40 വർഷങ്ങളായിട്ട് 10,00,000,000 രൂപ കൊണ്ടുവന്ന് കേരളത്തെ തീറ്റിപ്പോറ്റിയത് വരാം കേരളം അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത് നീറ്റ് പരീക്ഷയുടെ കാര്യം ഞാൻ ഇന്നലെയും
ഞാൻ സംസാരിച്ചിരുന്നു, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, നീറ്റ് പരീക്ഷയുടെ ജനറൽ മന്ത്രിയുടെ ഓഫീസുമായിട്ട് ചർച്ച ചെയ്യുന്നു. എളുപ്പമല്ല ഈ കോവിഡിൻ്റെ സമയത്ത് ഈ രാജ്യങ്ങളിലെല്ലാം പോയി അവിടെ നീറ്റ് പരീക്ഷ നടത്തുക എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് പോലും ഇല്ലാത്ത സമയത്ത് എളുപ്പമല്ല, പക്ഷേ ഞാൻ ട്രൈ ചെയ്യാറ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞോടെ പി സി ജോർജ്, എൻ്റെ പാർട്ടിയിലെ ആൾക്കാരൊന്നുമല്ല ബാക്കി പാർലമെൻറ്റിലേക്ക്, ഞാൻ കേരളത്തിനുള്ള എം പി അല്ല, അല്ലെങ്കിൽ തന്നെ പറയട്ടെ കേരളത്തിൽ നിന്നുള്ള എം പിമാരോളം കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ മന്ത്രിമാരുടെ അടുത്തും പാർലമെൻറ്റ് ചോദ്യങ്ങൾ ചോദിച്ചു ഉന്നയിക്കുന്ന വേറെ ആരുമില്ല എന്ന് ഞാൻ പറഞ്ഞോട്ടെ. അവരൊന്നും എൻ്റെ പാർട്ടിക്കാരും അല്ല, ഞാൻ സപ്പോർട്ടിൻ്റെ കാര്യമുള്ള അവരെല്ലാം മന്ത്രിമാരെയെല്ലാം ഡെയിലി പോയി കണ്ട് അത് കേരളത്തിൻ്റെ വിഷയങ്ങൾ റേസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും തീപ്പൊരി പ്രസംഗികരൊന്നും അല്ലായിരിക്കും, പക്ഷേ അഭിമാനത്തോടെ പറയട്ടെ രാജ്യസഭയിൽ ഏറ്റവും നല്ല പ്രസംഗം നടത്തുന്ന ആരാണ് പി സി ജോർജ് ഒന്ന് അന്വേഷിച്ചോളൂ, ഞാൻ പേര് പറയുന്നില്ല. ലോക്സഭയിൽ തന്നെ ഏറ്റവും നല്ല രണ്ട് പ്രസംഗം നടത്തുന്ന ആരാണെന്നൊന്ന് അന്വേഷിച്ചോളൂ. കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള എം പിമാരോ അല്ലെ കേരളത്തിൽ ഒറിജിനുള്ള ഞങ്ങൾ എം പിമാരോ ആണ്. അപ്പം ഞങ്ങൾ കേരളത്തിൻ്റെ വിഷയങ്ങൾ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ 20 എം പിമാരും കേരളത്തിൻ്റെ വിഷയങ്ങളൊക്കെ മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും മുമ്പിൽ കൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇല്ലയെന്ന് പറഞ്ഞാൽ ശരിയല്ല, അവരൊക്കെ നല്ലവണ്ണം കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ്. ശ്രീ ആരിഫ്, നമുക്ക് ചർച്ച വൈൻഡ് അപ്പ് ചെയ്യാം. അങ്ങ് എന്തായാലും കാറെ പോകുമ്പോൾ കൈവീശി കാണിക്കുന്ന ആളാണെങ്കിൽ അങ്ങ് പി സി ജോർജ് പറഞ്ഞതുപോലെ അങ്ങ് ജയിക്കില്ല എന്ന് പി സി ജോർജും പറഞ്ഞിരുന്നു. അങ്ങൊരു നല്ല ആളായതുകൊണ്ടാണ് അവൾ ജയിച്ചത്. എന്തായാലും ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങയുടെ അഭിപ്രായം, എന്താണ് എന്ത് സപ്പോർട്ട് പ്രവാസികൾക്ക് പ്രതീക്ഷിക്കാം അങ്ങയിൽ നിന്ന്? ഇവിടെ മരിച്ച 275 ഇന്ന് വരെ, അതിൽ കൂടുതൽ പ്രവാസി മലയാളികളുണ്ട്. അതിൻ്റെ കൃത്യമായ കണക്ക് കേരള കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ കൈവശമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കണക്കുകൾ വെച്ചുകൊണ്ട് അവർക്കൊരു ആശ്രിത നിയമനം നൽകുവാൻ കഴിയുമോ, അതിന് അങ്ങ് മുൻകൈയെടുക്കുമോ? ഇപ്പോൾ നമുക്ക് ആകെ കൂടിയുള്ളത് സർക്കാർ സർവീസുകളിൽ നിന്ന് മരണമടയുന്നവരുടെ കുടുംബാംഗങ്ങൾക്കുള്ളതാണ് ആശ്രിത നിയമനം എന്ന് പറയുന്ന സിസ്റ്റം ഉള്ളത്. അത് ഗൾഫില് വിദേശ രാജ്യങ്ങളിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്രിത നിയമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ തുടർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ജോലിയോ ഒഴിവുകളോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റത്തില്ല, അതിന് പ്രായോഗിക വിഷമതകളുണ്ട്. പക്ഷെ ഗൾഫിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുന്നതിന്, അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനും കൊടുക്കുന്നതിനും പരിഗണന നൽകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പാക്കേജുകളും കാര്യങ്ങളും ഉണ്ടാക്കണം എന്നേ നമുക്ക് പറയാൻ പറ്റും. അതാണ് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്നത്. ആശ്രിത നിയമനം എന്ന് പറയുന്നത് വേറൊന്നാണ്, അത് അത് ഒരു സർവീസിൻ്റെ തുടർച്ച എന്ന നിലയിലുള്ള കാര്യങ്ങളാണ്. അത് രണ്ടും രണ്ടാണ്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ സ്പിരിറ്റ് കൊണ്ട് തീർച്ചയായും ഇവരുടെ സുരക്ഷിതത്വമാണ് ഉദ്ദേശിക്കുന്നത്. ആ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചയുണ്ടാകും. ശ്രീ പി സി ജോർജ് ആദ്യം ഞാൻ പങ്കെടുത്ത 37 ദിവസക്കാലം നീണ്ടുനിന്ന ലോകസഭാ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ഡിബേറ്റുകൾ പങ്കെടുത്ത PR സ്റ്റഡിയാണ്, പാർലമെന്ററി റിസർച്ച് സ്റ്റഡീസ്. അങ്ങ് നോക്കിക്കോ, ഏറ്റവും അധികം പ്രസംഗം നടത്തിയ ഒരാൾ, പുതിയ അംഗങ്ങളിൽ ഒന്നാമൻ ഞാനാണ്, പഴയ അംഗങ്ങളുമായി കൂട്ടിച്ചേർത്താൽ മൂന്നാമനാണ് എന്ന് പാർലമെന്ററി റിസർച്ച് സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട്. കാണിക്കുന്നതല്ല, അവതരിക്കാൻ കിട്ടുന്ന സമയങ്ങൾ പരമാവധി വിനിയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കൂടി ശ്രീ പി സി ജോർജ്. എന്റെ ചോദ്യം അങ്ങ് പാർലമെന്റിൽ, നിങ്ങൾ പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ള ഒന്നുമല്ല, ഈ ധാരണയൊക്കെ ഞങ്ങൾക്ക് മുന്നിൽ കണക്ക് ഞങ്ങളുടെ ഉണ്ട് ശ്രീ ആരും. പക്ഷെങ്കിൽ ഈ പ്രവാസി വിഷയങ്ങളിൽ ഈ കോവിഡ് കാലത്ത് 20 പേരും കോർഡിനേഷൻ നടന്നോ എന്നുള്ളതാണ്. തീർച്ചയായും ഉന്നയിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ ഈ ചർച്ചക്കിടയിൽ നിന്ന് വന്ന് എല്ലാ പോയിന്റുകളും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഇതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ. അപ്പൊ തീർച്ചയായും അത് ആ രൂപത്തിൽ തന്നെയാണ് കഴിയുന്നത്. ഒന്ന് നീറ്റ് എക്സാമിനേഷൻ, ഒന്ന് ഗൾഫിൽ മരിച്ചുകൊണ്ട മക്കളുടെ വിദ്യാഭ്യാസവും എന്റെ പ്രശ്നങ്ങൾ, രണ്ട് പ്രവാസി പുനരധിവാസ പാക്കേജ്, ഈ മൂന്ന് വിഷയങ്ങളും ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തു. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ കൊറോണ വൈറസ് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്ട് ചെയ്തു. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ 3 മാസം കൊറോണയുടെ സമയത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഭക്ഷണം എത്തിക്കുന്നതാണെങ്കിലും മരുന്ന് എത്തിക്കുന്നതാണെങ്കിലും നമ്മുടെ വിമാനങ്ങൾ കൊണ്ടിരുന്നതിനാണെങ്കിലും എനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഈ 3 മാസം കൂടി ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഫേസ്ബുക്കിലോ ഒരു ട്വിറ്ററിലോ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. അതെ, ശ്രീ പി സി ജോർജ് ഈ ചർച്ച ഒന്ന് അവസാനിപ്പിച്ചോളൂ. അവർക്ക് രണ്ടുപേർക്ക് ഞാൻ എക്സ്ട്രാ ടൈം കൊടുത്തു, അങ്ങേക്ക് 1 മിനിറ്റ് സമയം തരികയാണ്. ദയവായി ഈ ചർച്ച അവസാനിപ്പിക്കൂടി. സമയം നമ്മുടെ ഞാൻ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും പ്രവാസികളുടെ കാര്യത്തിൽ അല്പശ്രദ്ധ വേണം എന്ന് ഞാൻ ഒരു സംശയം. പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ
പക്ഷേ ശ്രീ പി സി ജോർജ്, പി സി ജോർജ്, ശ്രീ പി സി ജോർജ്, ഈ ആശ്രിത നിയമനത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ശ്രീ ആരിഫ് പറഞ്ഞത് അവരെ സംരക്ഷിക്കാൻ മാത്രമേ, ആരിഫ് പറഞ്ഞത് ശ്രീ ആശ്രിത നിയമനമല്ല, അതായത് വിദേശ രാജ്യങ്ങളിൽ പെട്ട് മരിച്ച ആളുകളെ ആശ്രിത സംരക്ഷിക്കാനുള്ള ഒരു നിയമം. അവരെ ആശ്രിത നിയമിക്കണം, ഇവിടെ അല്ല, അവർ ജോലി ചെയ്യണതാ ചെയ്യുന്നത്, അത് അവിടെ കിട്ടുകയാണ്. അപ്പൊ മലയാളക്കരയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ആ മലയാളികളാണെങ്കിൽ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അവരെ പുനരധിസിപ്പിച്ചുകൊണ്ട് അവർക്ക് ജീവിത സൗകര്യം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എന്നതിനെ പറ്റി ഗവൺമെന്റ് ആലോചിക്കുന്നതാണ് നിയമസഭ ഉന്നയിക്കാൻ ഞാൻ പ്രത്യേകം ആത്തുകൊടുക്കാം. താങ്ക് യു വെരി മച്ച്. എനിക്ക് തന്ന ഉറപ്പ് ശ്രീ പി സി ജോർജ്, ശ്രീ അൽഫോൻസ് കണ്ണന്താനം എം പി, ശ്രീ എ എം ആരിഫ് എം പി, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഉറപ്പ് എന്ന് പറയുന്നത് 35 ലക്ഷത്തോളം മലയാളികൾക്ക് തരുന്ന ഉറപ്പാണ്. വരും കാലങ്ങളിൽ ഈ ഉറപ്പ് തീർച്ചയായും നടപ്പിലാക്കും നിങ്ങൾ എന്ന് എനിക്കറിയാം. ശ്രീ പി സി ജോർജ് ചീഫ് വിപ്പ് ആയിരുന്ന മന്ത്രിസഭയിലാണ് പ്രവാസികൾക്കായി ആദ്യമായി ബജറ്റിൽ 50 കോടി രൂപ മാറ്റിവെച്ചത് എന്നുള്ള കാര്യവും പ്രവാസികളെ ഞാൻ ഓർപ്പിക്കുകയാണ്. അതിലേറ്റവും മുഖ്യ പങ്കാളിത്തം വഹിച്ചത് എൻ ടി വിയുടെ ചർച്ചയും എൻ ടി വിയുടെ കത്തുമായിരുന്നു എന്ന് പി സി ജോർജും ബാക്കി അന്നുണ്ടായിരുന്ന എം എൽ എമാരും ഓർക്കുമെന്ന് എനിക്കറിയാം. അതോടൊപ്പം തന്നെ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾ 3 പേരും പറഞ്ഞ വാക്കുകളിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ശ്രീ എ എം ആരിഫ്, ശ്രീ അൽഫോൻസ് കണ്ണന്താനം, ശ്രീ പി സി ജോർജ്, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി. ഇന്ന് ഈ ചർച്ച ശ്രീ പി സി ജോർജിന് കൂടുതൽ സമയം കൊടുക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം താമസിച്ചാണ് എത്തിയത്. അടുത്ത ദിവസങ്ങളിലും നിങ്ങളെ ഈ ചർച്ചകളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഉറപ്പാണ് പ്രവാസികൾക്ക് ഇവിടെ നിലനിൽക്കാനുള്ള ഊർജം. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് 3 പേർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയമായി മറ്റ് അതിഥികളുമായി കാണാം. അതുവരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡോം വഴി വ്യാപിച്ചു. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.